സോ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നോക്കി നിങ്ങൾ ആറ് മാർക്കുണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിലും ഈ ഭാഗത്ത് ചോദ്യം നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് ഞാൻ നോക്കി നിങ്ങൾ ഗ്രീനിച്ച് മീൻ ടൈം ജി എം ടി ഓർ ഐ എസ് ടി ഒന്ന് ജി എം ടി എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് മീൻ ടൈം ഐ എസ് ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നോക്കി നിങ്ങൾ ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെക്കുറിച്ചിട്ടും ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആൻസർ വന്നൂല്ലേ അറിയാം നിങ്ങൾ അത്രയും മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾക്ക് അതിൽ പേപ്പർ കിട്ടിയാൽ നാളെ എക്സാം എഴുതാനില്ല നോക്കി നിങ്ങൾ വളരെ സിമ്പിളാണ് ബേസിക്കടിച്ചിലെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ എന്താണ് ജി എം ടി ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറഞ്ഞാൽ യെസ് 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 ഒന്നും ഒന്നും കൂടെ ഒന്നും കൂടെ ആലോചിക്ക് ഒന്നും കൂടെ യെസ് കഴിഞ്ഞ കാലം ഒന്നും കൂടെ പൊടി തട്ടിയിട്ട് ഇങ്ങനെ എടുക്ക് യെസ് കറക്റ്റ് നിങ്ങൾ ആൻസർ നിങ്ങൾ മൈൻഡിലേക്ക് ആൻസർ ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട് ബുക്ക് മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ ഒന്നാലോചിച്ചാൽ മതി നോക്കി നിങ്ങൾ ഒറ്റ പോയിന്റ് മതിയില്ലേ ദ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അതിലുണ്ട് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണെന്ത് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് നമ്മൾ പറയും സമയനിർണയത്തിൻ്റെ അടിസ്ഥാന രേഖയാണെന്ത് സീറോ ഡിഗ്രി ഗ്രീനിച്ച് എന്ന് പറയുന്നത് അതിനെന്ത് പറയുന്നത് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പേരാണെന്ത് ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് സോ ഗ്രീനിച്ച് രേഖ സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു സീറോ ഡിഗ്രി രേഖാംശ രേഖ നമുക്ക് എന്ത് വിളിക്കാം ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കാം രേഖാംശ രേഖ രണ്ട് പോളുകളെ കണക്ട് ചെയ്യുന്നു യെസ് പറയുന്നില്ല അത് തന്നെയാണ് സോ ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് യെസ് സീറോ ഡിഗ്രി രേഖാംശ രേഖ നമുക്കെന്ത് പറയാം ഗ്രീനിച്ച് രേഖ എന്ന് പറയാം അതാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയും എന്തുകൊണ്ട് പ്രൈം മെറിഡിയൻ എന്ന് പറയാൻ കാരണം ആ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്ത് സമയം നിർണയിക്കുന്നത് നോക്ക് നിങ്ങൾ സെക്കൻഡ് പോയിന്റ് എന്താ നോക്ക് നിങ്ങൾ യെസ് നോക്ക് നിങ്ങൾ ഇറ്റ് അക്യൂസ് ദ നെയിം ഫ്രം ദ ഗ്രീൻവിച്ച് ഗ്രീൻവിച്ച് എന്ന സ്ഥലത്ത് കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എന്ത് പേര് വന്നിട്ടുള്ളത് സീറോ ഡിഗ്രി രേഖ എന്ത് പേര് വന്നിട്ടുള്ളത് ഗ്രീനിച്ച് രേഖ എന്ന് പേര് വന്നിട്ടുള്ളത് സോ അത് കൺഫ്യൂഷൻ വേണ്ടല്ലേ ആ സ്ഥലത്തിൻ്റെ പേര് ഗ്രീനിച്ച് മീൻസ് നമ്മൾ പറഞ്ഞു സീറോ ഡിഗ്രി ഗ്രീനിച്ച് രേഖ കടന്ന് ഈ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന ഏത് വൈക്കാണ് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ് മക്കളെ അതുകൊണ്ട് ഏത് പേര് വന്നത് യെസ് ഗ്രീനിച്ച് എന്ന് പേര് വന്നിട്ടുള്ളത് സോ നോക്കി നിങ്ങൾ സോ ഇറ്റ് അക്യൂസ് നെയിം ഫ്രം ഗ്രീൻവിച്ച് ഗ്രീനിച്ച് എന്ന സ്ഥലം ഉള്ളത് കൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് ആ അവിടെ എന്തുണ്ട് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഉണ്ട് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഉണ്ട് കണ്ടോ നിങ്ങൾ ടാക്സി ഈ ചിത്രം കാണാൻ പറ്റില്ലേ റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ച് സോ അതിലൂടെ ഏതിരെയാണ് കടന്നു പോകുന്നത് സീറോ ഡിഗ്രി ഗ്രീനിച്ച് കടന്നു പോകുന്നത് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖ കടന്നു പോകുന്നത് സോ അതിലെ കടന്നു പോകുന്നതുകൊണ്ട് ഏത് പേര് കിട്ടിയിട്ടുള്ളത് ഗ്രീനിച്ച് എന്ന് പേര് കിട്ടിയിട്ടുള്ളത് മറ്റു നോക്ക് നിങ്ങൾ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ഗ്രീനിച്ച് സോ ലോകത്ത് മുഴുവനും ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് നിർണയിക്കുന്നത് സമയം നിർണയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം പ്രൈം മെറിഡിയൻ എന്ന് പറയാം മീൻസ് ഇതാണ് അടിസ്ഥാന രേഖാംശ രേഖ മക്കളെ ഈ രേഖാംശയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകം മുഴുവൻ എന്ത് നിർണയിക്കുന്നത് യെസ് സമയം നിർണയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ രേഖ എന്ത് വിളിക്കാം പ്രൈം മെറിഡിയൻ എന്ന് പറയാം ഓക്കെ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു നോക്ക് പ്രൈം മെറിഡിയൻ യെസ് ഗുഡ് അത് തന്നെയാണ് പ്രൈം മെറിഡിയൻ ബിക്കോസ് ഇതാണ് ബേസിക് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന അടിസ്ഥാന രേഖാംശ രേഖ അതിന് ഡിഗ്രി നമ്മൾ പറഞ്ഞു അല്ലേ സീറോ ഡിഗ്രി സോ സീറോ ഡിഗ്രി രേഖാംശ രേഖ പറയുന്ന പേരാണ് ഗ്രീനിച്ച് ഗ്രീനിച്ച് പേര് കിട്ടാൻ കാരണം ഇത് കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ത് ഇംഗ്ലണ്ടിൽ ഗ്രീനിച്ച് എന്ന് പറയും അവിടെ എന്തുണ്ട് റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി അല്ലേ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാലയുടെ ഉണ്ട് അതുകൊണ്ടാണ് ഏത് പേര് വന്നത് ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത് ആ ഗ്രീനിച്ച് ലൈനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകം മുഴുവനായിട്ട് എന്ത് നിർണയിക്കുന്നത് യെസ് സമയം നിർണയിക്കുന്നത് അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണെന്ത് പ്രൈം മെറിഡിയൻ എന്ന് പറയും ഓക്കെ മറക്കില്ല മക്കൾ പ്രൈം മെറിഡിയൻ കേട്ടോ സോ
ഒരിക്കലും മറക്കരുത്. സോ ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈമറി ഈസ് നോൺ ആസ് ദ ഗ്രീനിച്ച് മീൻ ടൈം. നമ്മൾ ജി എം ടി എന്ന് പറയുന്നത് അവിടുത്തെ സമയമാണെന്ന് ജി എം ടി എന്ന് പറയുന്നത്. സോ ആ പേര് ഒരിക്കലും മറക്കരുത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 24 സമയമേഖല എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. 24 സമയമേഖല എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്രീനിച്ച് രേഖ അടിസ്ഥാനത്തിൽ ലോകത്ത് 24 എന്ത് ചെയ്തിട്ടുണ്ട്, സമയമേഖലയായിട്ട് എന്ത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. സോ ഒരിക്കലും മറക്കരുത് എന്താണെന്നുള്ളത് കേട്ടോ. സോ നമ്മൾ പറഞ്ഞു ഗ്രീനിച്ച്, ഒന്ന് വായിക്കട്ടെ മക്കളെ കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ഇങ്ങനെ കൂടെ പറഞ്ഞു നോക്ക്. സോ ഇതിൽ രണ്ടേ രണ്ട് പോയിന്റ് മക്കളെ, അധികമൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ആലോചിച്ചാൽ മതി, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത് പറയുന്നത്, അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അതിനെ അനുസരിച്ചാണ് ലോകത്ത് സമയം നിർണ്ണയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് എന്ന് പേര് കിട്ടിയിട്ടുള്ളത്? യെസ്, അത് തന്നെ മക്കളെ, ആ രേഖ കടന്നു പോകുന്ന സ്ഥലം ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടിയാണ്. സോ നമുക്കെന്ത് വിളിക്കുക അതിനെ, ഇസ് കോൾഡ് ഗ്രീനിച്ച് ലൈൻ. സിമ്പിളല്ലേ. മറ്റൊന്നുകൂടെ നമ്മൾ പറഞ്ഞല്ലേ, ആ സ്ഥലത്ത് എന്തുണ്ട്, എന്തുണ്ട്, ബ്രിട്ടീഷ് റോയൽ ഒബ്സർവേറ്ററി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടനിലെ വാന നിരീക്ഷണശാല റോയൽ ഒബ്സർവേറ്ററിയുടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രീനിച്ചിലുണ്ട്. അതും കൂടെ ഒരു പോയിൻ്റാണ്. സോ നമുക്ക് ഈ ഇതിനെന്ത് വിളിക്കാം, ഗ്രീനിച്ച് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രീനിച്ച് ലൈൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്ത് മുഴുവൻ എന്ത് നിർണ്ണയിക്കുന്നത്, സമയം നിർണ്ണയിക്കുന്നത്, ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വി കോൾസ് പ്രൈം മെറിഡിയൻ. ഇതിനെന്ത് പറയാം നമുക്ക്, പ്രൈം മെറിഡിയൻ എന്ന് പറയാം. സോ ഗ്രീനിച്ച് ടൈം, ജി എം ടി. ഇപ്പം ജി എം ടി എന്ന് കണ്ടാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാം, ജി എം ടി എന്ന് പറഞ്ഞിട്ട് 9 AM അങ്ങനെയാണെങ്കിൽ പിന്നെ IST എത്ര. സോ ജി എം ടി പറഞ്ഞാൽ എന്താണ്, ഗ്രീനിച്ച് ഓർ പ്രൈം മെറിഡിയൻ ആണ്, 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. സോ അത് മറക്കരുത് കേട്ടോ. IST എന്ന് പറഞ്ഞാലോ, നോക്ക് നിങ്ങൾ, IST മീൻസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അല്ലേ. ഇപ്പം നമ്മളൊക്കെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട് അല്ലേ, അല്ലേ വാച്ച് നോക്കുന്നത്, ജസ്റ്റ് നോക്കിയേ, നിങ്ങൾ വാച്ചിലേക്ക് നോക്കിക്കേ, ഒരു സമയമുണ്ട് അല്ലേ. ഇന്ത്യയിൽ മൊത്തം എല്ലാവരും വാച്ചും സെയിം സമയമല്ലേ ഉണ്ടാകുന്ന, എന്തുകൊണ്ടാണ്, നമുക്ക് സ്റ്റാൻഡേർഡ് സമയമുണ്ട്. ഇപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ട് എന്തുണ്ട്, സ്റ്റാൻഡേർഡ് സമയമുണ്ട്. നമ്മളെങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം സെറ്റ് ചെയ്തിട്ട് നോക്ക് നിങ്ങൾ, സിമ്പിളാണ് അല്ലേ. ദ ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഫ്രം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയും, അതായത് ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. അതായത് നമ്മൾ നോക്കി നിങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ഇന്ത്യ വിചാരിക്കണം മക്കളെ, നോക്കി നിങ്ങൾ, ഈ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഈ ഭാഗത്തിൻ്റെ എന്തുണ്ട് ഈ വ്യാപ്തി എന്ന് പറയുന്നത് എവിടുന്ന് തുടങ്ങി നോക്കി നമ്മൾ പറഞ്ഞു അല്ലേ. നോക്കി നിങ്ങൾ, 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെ ഈ രേഖാംശരേഖ അകത്താണ് ആരുള്ളത്, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യമുള്ളത്. ഇതിനെ കൃത്യം സെൻട്രലിലൂടെ കടന്നു പോകുന്ന എത്രയാണ് നോക്കി നമ്മൾ, 82.5 ഡിഗ്രി രേഖാംശരേഖ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം തീരുമാനിച്ചിട്ടുള്ളത്. സോ അത് മറക്കരുത്. അപ്പോൾ ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തുകൂടെ കടന്നു പോകുന്ന രേഖാംശരേഖ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ രാജ്യത്തിൻ്റെ സമയം എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. സോ ഇന്ത്യയുടെ എത്രയാണ്, യെസ് 82.5 ഡിഗ്രി IST ആണെന്ത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. സോ അതൊരിക്കലും മറക്കരുത് കേട്ടോ മക്കളെ.